നമസ്കാരം. ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് തക്കാളി എന്ന കാര്യം പലർക്കും അറിയാം. ചിലർക്ക് തക്കാളി വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. കാര്യം എന്തൊക്കെയായാലും തക്കാളിക്ക് ചില ആരോഗ്യ ഗുണങ്ങളുണ്ട്. തക്കാളി സാലഡ്, ജ്യൂസുകൾ, കറികൾ അല്ലെങ്കിൽ സൂപ്പുകൾ എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വിറ്റാമിൻ എ, കെ, വിറ്റാമിൻ സി എന്നിവ പോലുള്ള പ്രകൃതിദത്ത പോഷകങ്ങളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് തക്കാളി. ഫോളൈറ്റ്, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്രോമിയം, കോളിൻ, സിങ്ക്, ഫോസ്ഫറസ് എന്നിവയും ഇതിൽ സമൃദ്ധമായ അളവിൽ അടങ്ങിയിട്ടുണ്ട്. പ്രമേഹം ബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിതമാക്കാൻ തക്കാളി നല്ലതാണ്. തക്കാളിയിലുള്ള ക്രോമിയം നാരുകൾ എന്നിവയും ഷുഗറിനെ നിയന്ത്രിക്കുന്നു. തക്കാളിയിലെ ആന്റി ഓക്സിഡന്റുകൾ വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകമാണ്. പ്രമേഹബാധിതരെ വൃക്കരോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും അത് ഗുണപ്രദമാണ്. തക്കാളിക്ക് കലോറി കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായകമാണ്. തക്കാളി ശീലമാക്കിയാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത കുറയ്ക്കാനാകും. ശ്വാസകോശം, ആമാശയം, വായ, തൊണ്ട, കുടൽ തുടങ്ങിയ അവയവങ്ങളിലെയും ക്യാൻസർ സാധ്യത കുറയ്ക്കാം. തക്കാളിയിൽ പൊട്ടാസ്യം ധാരാളമുണ്ട്. രക്തസമ്മർദ്ദം നിയന്ത്രിതമാക്കുന്നതിന് പൊട്ടാസ്യം സഹായിക്കും. ത്വക്ക് രോഗങ്ങൾ അകറ്റാൻ തക്കാളി ഏറെ നല്ലതാണ്. തക്കാളിയിൽ ലൈക്കോപിൻ എന്നറിയപ്പെടുന്ന ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വീക്കം, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവയുടെ കുറഞ്ഞ അപകട സാധ്യതയുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അത് രുചിയുടെ കാര്യത്തിലായാലും ഗുണങ്ങൾക്ക് വേണ്ടിയായാലും ചില ആളുകൾ തക്കാളി കഴിക്കുന്നത് സംബന്ധിച്ച് അതിരു കടക്കാറുണ്ട്. തക്കാളി അമിതമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായും വിദഗ്ധർ പറയുന്നു. തക്കാളിയുടെ അസിഡിറ്റി സ്വഭാവമാണ് അവയുടെ പുളിച്ച രുചിയുടെ പ്രധാന കാരണം. അതിനാൽ അവ വലിയ തോതിൽ കഴിക്കുന്നത് നെഞ്ചിരിച്ചൽ അതുപോലെ ആസിഡ് റിഫ്ലക്സിനു കാരണമാകും. ഗ്യാസ്ട്രോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ളവർ തക്കാളി കഴിക്കുന്നത് ഇരട്ടി ജാഗ്രത പുലർത്താൻ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു. ചർമ്മത്തിനുണ്ടാകുന്ന നിറവ്യത്യാസമാണ് മറ്റൊരു പ്രശ്നം. തക്കാളി അമിതമായി കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ഇത് ലൈക്കോപൈനോഡെർമിയയ്ക്ക് കാരണമാകും. രക്തത്തിലെ ലൈക്കോപിൻ അളവ് നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. പ്രതിദിനം 75 mg ലൈക്കോപിൻ കഴിക്കുന്നത് സുരക്ഷിതമാണെന്ന് വിദഗ്ധർ പറയുന്നു. തക്കാളിയിൽ കാണപ്പെടുന്ന ഒരു സംയുക്തമാണ് ഹിസ്റ്റമിൻ. ഇത് കഴിച്ചയുടനെ ചുമ, തുമ്മൽ, ചർമ്മത്തിലെ തിണർപ്പ്, തൊണ്ടയിൽ ചൊറിച്ചിൽ തുടങ്ങിയ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. തക്കാളിയിലെ സോളനൈൻ എന്നറിയപ്പെടുന്ന ആൽക്കലോയിഡ് സന്ധികളുടെ വീക്കത്തിനും വേദനയ്ക്കും കാരണമാകുന്നു. തക്കാളി അമിതമായി കഴിക്കുന്നത് ടിഷ്യൂകളിൽ കാൽസ്യം അടിഞ്ഞുകൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതുവഴി സന്ധികളിൽ വീക്കമുണ്ടാകുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.